Hello viewers, welcome back to Leo's Gold and Diamonds. 18 carat livarauna lightweight in the kiddil and collections ana in the episode livanatala. Ingada no kumba tanagana, nala banya itala, epulum namula tricolor variander, inuri two tone alo, rosum, whiteum, white colorum, either rhodiath in the polishum, peru rose gold in the combination of marauna, nala banya itala. ഇരിക്കണ ആ ഒരു ഇരിപ്പങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്കത് ഏതിനെയാണ് ആദ്യം ഹൈലൈറ്റ് ചെയ്യേണ്ടതെന്ന് എനിക്ക് തന്നെ ഒരു കൺഫ്യൂഷനാണ് എന്നിരുന്നാലും ഫസ്റ്റിലിരിക്കുന്ന ഒരു അരയന്നം ഇവിടെ ഇരിക്കുന്നുണ്ട് നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു അരയന്നം ബ്ലാക്ക് സ്റ്റോണൊക്കെ വന്നിട്ട് മേലെ നിന്ന് തന്നെ ചക്ര ടൈപ്പ് ചെയിൻ വർക്കാണ് വരുന്നത് അതിങ്ങനെ ഒരു ചങ്ങല ചങ്ങല പോലെ കോർത്തിണക്കി കൊണ്ടുവരുന്ന ഒരു പാറ്റേണാണ് ചക്ര ടൈപ്പ് ചെയിൻ വിത്ത് അരയന്നത്തിൻ്റെ ഒരു പെൻഡൻറ്റ് അതിൽ ബ്ലാക്ക് സിർക്കോൺ സ്റ്റോൺസ് ആണ് അതിൽ വന്നിട്ടുള്ളത് നല്ല രീതിയിൽ തന്നെ സ്റ്റോൺ വെയ്റ്റൊക്കെ അതിൽ നിന്ന് മൈനസ് ആക്കും സ്റ്റോൺ വെയ്റ്റിനെയൊന്നും നമ്മൾ ഗോൾഡ് റേറ്റ് ആയിട്ട് കണക്കാക്കുന്ന ഒരു പരിപാടി നമുക്കില്ല അപ്പോൾ അതിൻ്റെ വെയ്റ്റ് വരുന്നത് 4 gram ആണ് അതിൻ്റെ സ്റ്റോൺ വെയ്റ്റ് അതിൽ നിന്ന് മൈനസ് ചെയ്യാനുണ്ട് ഇതൊക്കെ ചൂടപ്പം പോലെ എക്സിബിഷൻ കഴിഞ്ഞിട്ട് വന്നിട്ടുള്ള പീസുകളായതുകൊണ്ടൊന്നും കൃത്യമായ രീതിയിലുള്ള അതിൻ്റെ ആ ബാർകോഡിങ്ങും കാര്യങ്ങളൊന്നും പൂർണ്ണമായിട്ട് കഴിഞ്ഞിട്ടില്ല അപ്പോൾ അതുകൊണ്ട് സ്റ്റോൺ വെയ്റ്റ് എത്രയാണെന്ന് ഞാനിപ്പോൾ കറക്റ്റായിട്ട് എനിക്കത് പറയാനായിട്ട് സാധിക്കില്ല അതുകൊണ്ടാണ് സ്റ്റോൺ വെയ്റ്റിനെ കുറിച്ച് ഞാൻ കൂടുതൽ പറയാത്തത് 4 gram ആണ് ഈ ഒരു നെക്ലസിൻ്റെ വെയ്റ്റ് വരണത് അതിൻ്റെ സ്റ്റോൺ വെയ്റ്റ് അതിൻ്റേതായ രീതിയിൽ തന്നെ മൈനസ് ചെയ്തിട്ട് തന്നെ നമ്മൾ സെയിൽ ചെയ്യുള്ളൂ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു അരയന്നത്തിൻ്റെ നല്ലൊരു കിഡിലൻ പീസാണ് ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സിനൊക്കെ പറ്റുന്ന താല്പര്യപ്പെടുന്ന നല്ല അടിപൊളി വെറൈറ്റി നെക്ലസ്സാണ് രണ്ടാമത്തെ നെക്ലസ് വരുമ്പോൾ നല്ല ഭംഗിയായിട്ട് മേലേന്ന് ചക്ര ഡിസൈനിലുള്ള വർക്ക് തന്നെ ചെയിൻ വർക്ക് തന്നെ വന്ന് അടിയിലേക്ക് റോസ് ഗോൾഡ് ആൻഡ് യെല്ലോ വൈറ്റ് ഗോൾഡിൻ്റെ ഒരു സ്റ്റാറിൻ്റെ ഒരു ചാംസാണ് ഹോൾഡ് ചെയ്ത് നിൽക്കുന്നത് നല്ല ഭംഗിയായിട്ടുള്ള ഒരു പീസ് തന്നെയാണ് 3.5 gram 3500 ഇതിൻ്റെ ഒരു വെയ്റ്റും വരണത് നല്ല രസമായിട്ടില്ലേ കാണുമ്പോൾ തന്നെ നിങ്ങളുടെ ആ കഴുത്തിലേക്കൊക്കെ ഒന്ന് പെട്ടെന്ന് എല്ലാവർക്കും ഒന്ന് നോക്കാനായിട്ട് തോന്നുന്ന തരത്തിലുള്ള വർക്കാണ് 18 carat പിന്നെ ഒരു പ്രത്യേകതയുണ്ട് 22 പോലെ പെട്ടെന്ന് പൊട്ടുന്ന ഒരു മെറ്റീരിയലല്ല 18 carat അത് കുറച്ചും കൂടിയും ഹാർഡാണ് സോളിഡാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്കത് ഡെയിലി വെയർ ചെയ്താലും അതുകൊണ്ട് വേറൊരു കംപ്ലയിൻസ് ഒന്നും വരില്ല കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ ടീച്ചേഴ്സ് ജോലിക്ക് പോകുന്ന എല്ലാവർക്കും ആപ്റ്റ് ആയിട്ടുള്ള കുറച്ചൊരു ട്രെൻഡി ആയിട്ടുള്ള ഓർണമെൻറ്റ്സ് താല്പര്യപ്പെടുന്ന ആളുകളുണ്ടായിരിക്കും അവർക്കൊക്കെ പറ്റുന്ന തരത്തിലുള്ള നല്ല വെറൈറ്റി പീസാണ് ഇനി അടുത്തത് നോക്കുമ്പോൾ ഇപ്പുറത്ത് തന്നെ ഇതേപോലെ ഒരു ഫ്ലോറൽ ചാംസൊക്കെ ഹോൾഡ് ചെയ്ത് നിൽക്കാവുന്ന വേറൊരു പാറ്റേണാണ് അതും ഒരു 3 gram ആണ് ഇതിൻ്റെയും ഒരു വെയ്റ്റ് വരണത് എല്ലാതും ഞാനെടുത്ത് ഇത് ഡിസ്പ്ലേയിൽ ഇട്ട് വരുമ്പോൾ ഒരുപാട് ടൈം ലാഗ് ചെയ്ത് പോകണ്ടെന്ന് വെച്ചിട്ടാണ് സെയിം പാറ്റേണിനെ മാറ്റി പിടിക്കുന്നത് ഇപ്പുറത്തേക്ക് വരുമ്പോൾ വീണ്ടും ഒരു നല്ല ഭംഗിയായിട്ടുള്ള വേറൊരു പീസ് മേലേന്ന് ഈ പറഞ്ഞ രീതിയിലുള്ള ചക്ര വർക്ക് തന്നെയാണ് വരണത് ചക്ര വർക്കിൽ നിന്നാണ് അടിയിലേക്ക് ഇങ്ങനെ ഒരു ഇത് എന്താണ് അതിൻ്റെ ആ ഒരു പെൻഡൻറ്റിനെ പറയാന്ന് എനിക്ക് തന്നെ ഒരു കൺഫ്യൂഷനാണ് ഒരു കിളി പറക്കുന്നതാണോ എന്താണെന്നൊരു പിടുത്തം കിട്ടുന്നില്ല ഒരു ബ്ലാക്ക് സിർക്കോൺ സ്റ്റോണൊക്കെ വന്നിട്ടുള്ള നല്ല ഭംഗിയായിട്ടുള്ള കുറച്ചും കൂടിയും ഇത് കൂടുതലാണ് അതിൻ്റെ കുറച്ച് വെയ്റ്റ് കുറച്ചും കൂടിയും അത് കൂടുതലായിരിക്കും 7 gram ഇതിൻ്റെ വെയ്റ്റ് വരുന്നുണ്ട് സ്റ്റോൺ വെയ്റ്റ് അതിൽ നിന്ന് മൈനസ് ആവും ആ പെൻഡൻറ്റിലാണ് അതിൻ്റെ ആ ഒരു വെയ്റ്റ് നിൽക്കുന്നത് നല്ല ഭംഗിയായിട്ടുള്ള ഒരു അതെന്ത് തുമ്പിയാണോ എന്തോ ഒരു കിളി പറക്കുന്നതാണോ എന്ന് എനിക്ക് തന്നെ മനസ്സിലാവണില്ല എന്തായാലും നിങ്ങളതൊന്ന് കമൻറ്റ് ചെയ്തോളോ അടുത്തത് വരുമ്പോൾ സ്റ്റോൺ ആണെന്ന് നമുക്ക് കണ്ടാൽ തോന്നുന്ന ടൈപ്പ് എന്നാൽ സ്റ്റോൺ അല്ല ഈ വൈറ്റ് പോർഷ്യൻ മേലേന്ന് നമുക്ക് വരുന്നത് ഒരു ബോക്സ് ടൈപ്പ് ചെയ്യാനാണ് അതിനോട് ഇടകലർന്ന് വരുന്ന റോസ് ഗോൾഡും വൈറ്റ് ഗോൾഡും ഒരു കോമ്പിനേഷനാണ് ഈ വൈറ്റ് ഗോൾഡ് കാണുമ്പോൾ നമുക്ക് തോന്നും അതൊരു സ്റ്റോൺ വർക്കാണ് പറയണേന്ന് എന്നാൽ അത് സ്റ്റോൺ വർക്കല്ല ഗോൾഡ് തന്നെയാണ് അതിൽ നിൽക്കുന്നത് അതിങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് പോയിരിക്കുകയാണ് അതിൻ്റെ വെയ്റ്റ് വരണത് 5 gram ആണ് ഈ ഒരു നെക്ക് പീസിൻ്റെയും വെയ്റ്റ് വരണത് പിന്നെ വരുമ്പോൾ ഒരു കുഞ്ഞൊരു മേലേന്നൊരു ബോക്സ് ടൈപ്പ് തന്നെ വന്നിട്ട് താഴേക്ക് സെൻട്രൽ പോർഷ്യനിലേക്ക് വരുമ്പോൾ കട്ടിംഗ് ബോൾസ് 2-tone കളറിലുള്ള കട്ടിംഗ് ബോൾസും 2 layers ചക്ര ടൈപ്പ് ചെയ്യനും അതിൻ്റെ സെൻറ്ററിലേക്ക് ഒരു തുമ്പിയാണ് ഒരു ബട്ടർഫ്ലൈയുടെ ഒരു ചെറിയൊരു പാറ്റേണാണ് അതിൽ നിൽക്കുന്നത് നല്ല ഭംഗിയായിട്ടുള്ള 4 gram തന്നെ വെയിറ്റ് വരുന്ന ഒരു നല്ല ഭംഗിയായിട്ടുള്ളൊരു 18 caratന്റെ നെക്ലസ് തന്നെ
അടുത്തത് നോക്കുമ്പോൾ ഇനി ഇതും ഒരു ചാംസ് ഹോൾഡ് ചെയ്ത് നിൽക്കാവുന്ന തരത്തിലുള്ള ഒരു നെക്ക് പീസാണ്. പിന്നെ ഇനിയിപ്പോൾ അതിൽ അടുത്തത് വരുമ്പോൾ അതാ നല്ല ഭംഗിയായിട്ട് അടിയിൽ വേറെ ഒരെണ്ണം കിടക്കുന്നുണ്ട്. കളർ സ്റ്റോൺ ആയിട്ടാണ് ഒരെണ്ണം വന്നിട്ടുള്ളത്. ചക്ര ടൈപ്പ് ചെയിൻ വിത്ത് അടിയിലൊരു പെൻഡൻറ്റ് നിൽക്കുന്നത്, ഹാർട്ടിൻ്റെ ഷേപ്പിലാണ്. അതിൻ്റെ ഉള്ളിലൊരു പിങ്ക് കളർ ഒരു സ്റ്റോണും നിൽക്കുന്നുണ്ട്. നല്ല ക്യൂട്ടായിട്ടുള്ളൊരു പെൻഡൻറ്റായിട്ടുള്ള ഒരു ചെയിനാണ്. 3.5 ഗ്രാമാണ് ഇതിൻ്റെയും ഒരു വെയ്റ്റും വരാവുന്നത്. അടുത്തത് നോക്കുമ്പോൾ ഇപ്പുറത്ത് ആഹാ നല്ല ഭംഗിയായിട്ടുള്ള ഒരു ചക്ര ടൈപ്പ് ചെയിനിൽ നിന്നും അടിയിലേക്ക് വരുമ്പോൾ കുറച്ച് സ്റ്റിക്കിയാണ് അതിൻ്റെ ആ ഒരു വർക്ക് നിൽക്കുന്നത്. ആരോഹണ അവരോഹണ ക്രമം എന്ന് പറയുന്നത് പോലെ മേലേന്ന് ചെറിയ 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 സ്റ്റിക്കുകളാണ് വരുന്നത്. താഴേക്ക് വരുംതോറും ആ സ്റ്റിക്കുകളുടെ വലിപ്പം കൂടുന്നുണ്ട്. അതിലും ഒരു 2-ടോൺ കളർ തന്നെയാണ് വന്നിട്ടുള്ളത്. റോസ് ഗോൾഡും വൈറ്റ് ഗോൾഡും കോമ്പിനേഷനാണ് നിൽക്കുന്നത്. ഞാൻ അതിൻ്റെ വെയ്റ്റ് പറഞ്ഞു, 5.5 ഗ്രാം. പിന്നെ വരുമ്പോൾ അടുത്ത ഒരു സിമ്പിളായിട്ടുള്ള ഒരു പീസാണ് വരണത്. സിംപ്ലിസിറ്റി ആഗ്രഹിക്കുന്നവർക്കൊക്കെ പറ്റുന്ന തരത്തിലുള്ള നല്ല ക്യൂട്ടായിട്ടുള്ള പീസുകളാണ് കേട്ടോ. വെറും 3 ഗ്രാമാണ് ഇതിൻ്റെ ഒരു വെയ്റ്റ് വരണത്. മേലേന്നൊരു ബോക്സ് ടൈപ്പ് ചെയിൻ വന്നിട്ട് താഴേക്ക് ഒരു ലവ് എന്ന് എഴുതിയിട്ടുള്ള ഒരു കുഞ്ഞ ഒരു ഇങ്ങനെ മൂവ് ചെയ്യുന്ന ടൈപ്പ്. നമ്മൾ ഏത് ഭാഗത്തേക്കാണ് ചെയ്യുക, നമ്മുടെ കഴുത്തിൽ കിടന്ന് ഇങ്ങനെ മൂവ് ചെയ്യുമല്ലോ, അതനുസരിച്ച് ഈ പെൻഡൻറ്റും ഇങ്ങനെ മൂവ് ചെയ്യുന്ന ടൈപ്പ് ഒരു പെൻഡൻ്റാണ്. നല്ല ക്യൂട്ടായിട്ട് നിൽക്കുന്ന ലവ് എന്നുള്ള ഒരു ചെറിയ ഒരു ലെറ്റേഴ്സൊക്കെ വന്നിട്ടുള്ള നല്ല ക്യൂട്ടായിട്ടുള്ളൊരു നെക്ലസ്. അടുത്തത് വരുമ്പോൾ ഒരു വെറൈറ്റി ഓക്കെ ബോക്സ് ടൈപ്പ് അല്ല ഇത് വരണത്. ചക്ര ടൈപ്പ് ചെയ്യാൻ തന്നെയാണ് വരണത്. അതിൽ ലവിൻ്റെ ഷേപ്പ് ഹാർട്ടിൻ്റെ ഷേപ്പിൽ വരാവുന്ന 2-ടോൺ കളർ തന്നെ വന്നിട്ടുള്ള നല്ല ഭംഗിയായിട്ടുള്ള ചാംസ് ഹോൾഡ് ചെയ്യുന്ന ഒരു നെക്ലസ് തന്നെയാണ്. 3.800 ഇതിൻ്റെയും ഒരു വെയ്റ്റ് വരണത്. അപ്പോൾ നല്ല അടിപൊളി ഇതിൻ്റെ ഒരുപാട് പീസുകൾ നമുക്ക് ലിയോസിലുണ്ട്. ഇവിടെ വരിക, പർച്ചേസ് ചെയ്യുക. ഇനിയിപ്പോൾ എന്തെങ്കിലും കാരണവശാൽ ദൂരം കൂടുതലാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അസൗകര്യങ്ങളുണ്ട്, നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു പീസ് വേണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലൊന്ന് വാട്സപ്പ് ചെയ്ത് അതിൻ്റെ ഡീറ്റെയിൽ ഒന്ന് ചോദിച്ചാൽ 3-4 ദിവസത്തിനുള്ളിൽ നമ്മുടെ സ്റ്റാഫുകൾ നിങ്ങൾക്ക് അതിനുള്ള റിപ്ലൈ തരുന്നതായിരിക്കും. ഇത് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് നിങ്ങളുടെ വീട്ടുമുറ്റത്ത് ഐറ്റം എത്തിക്കാനുള്ള ഒരു സംവിധാനവും ലിയോസിൽ അവൈലബിൾ ആണ്. ആകെ കൂടെ അതിന് ചെറിയൊരു കൊറിയർ സർവീസ് മാത്രമേ നമ്മൾ അതിന് ഈടാക്കണുള്ളൂ. അല്ലാതെ ഓൺലൈൻ ആണ് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ആ മേക്കിംഗ് ചാർജിലൊന്നും ഏറ്റക്കുറച്ചിലുകളൊന്നും ചെയ്യുന്നില്ല. നമ്മൾ ചെറിയ ഓരോ സിംഗിൾ പർച്ചേസിന് വരെ എല്ലാ കസ്റ്റമേഴ്സിനും നമ്മൾ ഹോൾസെയിൽ റേറ്റിൽ നിന്നുകൊണ്ടാണ് സെയിൽ ചെയ്യണത്. നമ്മളെപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ കമ്പയർ ചെയ്ത് തന്നെ നിങ്ങൾ ലിയോസിൽ എത്തണം. എന്നാൽ തന്നെ നമുക്ക് അതിൻ്റെ ആ ഒരു മേക്കിംഗ് ചാർജിലുള്ള ഡിഫറൻസ് നിങ്ങൾക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ. പിന്നെ വരുന്നത് നമുക്കിവിടെ ഗോൾഡ് സ്കീം നമുക്ക് അവൈലബിൾ ആണ്. അതിൻ്റെയും ഡീറ്റെയിൽസ് ആർക്കെങ്കിലും അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് വാട്സപ്പിലൊന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാഫുകൾ അതിനുള്ള ഉത്തരം മറുപടി തരുന്നതായിരിക്കും. ഇത് നമ്മുടെ ഷോപ്പ് വരണത് തൃശ്ശൂർ പുത്തമ്പള്ളിക്ക് പുറകുവശം പള്ളിക്കുളം റോഡിൽ കാൽഡിയൻ സെൻറ്ററിന് ഓപ്പോസിറ്റ് ആണ്. പുതിയൊരു വീഡിയോയിൽ കാണുന്നതുവരെ സൈനിങ് ഓഫ്, സീൽ ദ ലിയോ. ബൈ. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശ്ശൂർ.